ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലും മറ്റും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 7-8 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളൊരു പഴച്ചെടിയാണ്. ഒരു 5 വർഷമായിട്ട് ഇവൻ കായ്ക്കുന്നുണ്ട്. ഇതാണ് ചെടി. പഴമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആളൊരു കുഞ്ഞനാണ്, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു കൊളംബിയക്കാരനാണ് ഈ ചെടി. ഇപ്പോൾ പലയിടത്തും കോമൺ ആയി തുടങ്ങി. ആദ്യമൊക്കെ ഞാൻ കൊണ്ടുവരുമ്പോൾ ഇതില്ല കായ്ച്ചു തുടങ്ങുമ്പോൾ. പിന്നെ പലരും തൈകൾ കൊണ്ടുപോയി. ഇപ്പം ശരിക്ക് പലയിടത്തും വിൽക്കുന്നൊക്കെ ഉണ്ട് തൈകൾ. നമ്മുടെ നഴ്സറികളിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നൊരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ നാട്ടിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടർ ഫ്രൂട്ട് വരുന്ന സമയത്ത് അർജൻറ്റീനക്കാരൻ പീനട്ട് ബട്ടർ ഫ്രൂട്ടെന്ന് പറഞ്ഞ് ഞാനൊക്കെ നല്ല വില കൊടുത്ത് കൊണ്ടുവന്ന് നട്ടു. എനിക്കിന്നും അതിലെ പഴം ഞാൻ കഴിക്കുന്നുണ്ട്. ചിലരെയൊക്കെ പറച്ചിൽ താൻ്റെ എൻ്റെ വീട്ടിൽ തൊടിയിൽ ഇഷ്ടംപോലെ ഉണ്ടായി തറയെ കിടക്കുന്നു. അതിൻ്റെയൊക്കെ പേര് അഹങ്കാരം അല്ലെങ്കിൽ എന്തോ പറയണ്ടേ. അതിന് രുചി വ്യത്യാസമൊന്നുമില്ല. പഴിക്കുന്നതിന് മുമ്പ് പറിച്ച് കഴിച്ചാൽ മതി. എൻ്റെ വീട്ടിലൊരു വിദേശിയുണ്ട്. അപ്പം ഇപ്പോൾ തെറ്റിപ്പഴമാണെങ്കിലും എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യം തന്നെ. അപ്പോൾ ചിലർ പറയുന്ന ഇഷ്ടംപോലെ അങ്ങ് കാടാ വെട്ടിക്കളയണമെന്നൊക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ വെക്കുന്നത്? അപ്പോൾ ചക്കയുടെ കണ്ണുകൊണ്ട് കാണരുത്. ചക്കപ്പഴവും ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് പഴവും രണ്ടും രണ്ടാണ്, രണ്ട് ടേസ്റ്റാണ്. അതിൻ്റെ വലുപ്പമൊന്നും ഇതിനില്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വിദേശ പഴങ്ങൾ നടുമ്പോൾ ഇത്ര പ്രതീക്ഷ അങ്ങനെയൊന്നുമല്ല. ഒന്നിനെക്കുറിച്ച് പഠിക്കുക. ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ വലുപ്പം, അതിൻ്റെ രുചി എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പം അത് നോക്കി ഓരോന്നൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് നമ്മളും ഞാനും എൻ്റെ സുഹൃത്ത് ഒരുപാട് പേര് നട്ടു വളർത്തുന്നതാണ്. ഇതൊക്കെ അവൈലബിളായി കഴിയുമ്പോൾ പലരും പറയുന്നത് ഇതങ്ങനെ ഇങ്ങനെ മറ്റേന്ന് പറയും. എങ്കിൽ എന്തുകൊണ്ടൊരു 10 വർഷം മുമ്പ് നിങ്ങളത് കൊണ്ടുവന്ന് നട്ടില്ലെന്ന് നമ്മളൊരു ചോദ്യം ചോദിക്കും. അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പം, നമ്മുടെ ബ്ലാക്ക്ബെറിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ചെടി. ഇപ്പോൾ പലരും ചോദിക്കും ബ്ലാക്ക്ബെറി കായ്ക്കുമെന്നൊക്കെ. ഇത് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു കുറ്റിച്ചെടിയാണ്. കൂടി പോയാൽ 4-5 അടി പൊക്കത്തി വളരും. പിന്നെ ഇത് പഴുത്തു കഴിഞ്ഞാലും കൊഴിഞ്ഞു വീഴത്തില്ല. ഇവിടെ നിന്നങ്ങ് ഉണങ്ങുക ചെയ്യുന്ന അത്രയ്ക്ക് കട്ടിയാണ്. ഇതിൻ്റെ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര വലിയ പൂവാണ്. നമ്മുടെ ഗന്ധരാജൻ്റെയൊക്കെ കൂട്ട് വലിയ പൂവാണ്. ഓർണമെൻ്റൽ പർപ്പസിൽ വളർത്താൻ പറ്റും. റാൻഡിയ ഫോർമോസ ആണ് അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പഴം കാണിക്കുമ്പോൾ പറയാം. ഇതാണ് ഈ കുഞ്ഞമ്പഴമാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട്. ഇപ്പം കോമൺ ആയിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നൊരു പഴം. ആദ്യം വലിയൊരു പൂ പിടിക്കും. വലിയ പൂവെന്ന് വെച്ചാൽ വളരെ വലിയൊരു പൂവാണ് ഇത് പിടിക്കുന്നത്. പൂവിൻ്റെ പിക്ചർ ഞാൻ ഇട്ടുതരാം. പിന്നെ പച്ചക്കളറിയായിട്ട് ഒരു 2-3 മാസം കൊണ്ട് ഇവനങ്ങ് പഴുക്കും. പഴുത്ത് കഴിഞ്ഞാൽ ഇതാണ്. പിന്നെ ഇത് പൊഴിയത്തില്ല, അത്രയ്ക്ക് കട്ടിയാണ്. ലീഫിൻ്റെ ടിപ്പിൽ അറ്റത്താണ്, നമ്മുടെ ശിഖരത്തിൻ്റെ അറ്റത്ത് വന്ന് ഇതൊക്കെ കട്ടിയായിട്ട് പിടിക്കും. ഒരുപാടങ്ങുണ്ടാവും. ഇത് പൊളിച്ച് കഴിയുമ്പോൾ അകത്ത് ബ്ലാക്ക് കളറിൽ ഒരു ജാം പോലെ നല്ല മധുരമുള്ളൊരു പൾപ്പുണ്ട്. അതിനകത്ത് കുറേ കട്ടിയുള്ള വിത്തും ഉണ്ട്. അപ്പം ഈ പൾപ്പെന്ന് പറയുന്ന സാധനമാണ് നമുക്ക് കഴിക്കാനുള്ളതെന്ന് ഉള്ള പോഷൻ. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത, വെള്ളം ഒഴിച്ചില്ലേലും ഇവൻ നിൽക്കും. നല്ല തണുപ്പത്തും നല്ല വെയിലത്തും ഇവൻ വളരും. പിന്നെ വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കിക്കോണം. ഒരു 4-5 അടി സൈസ്, ഞാൻ പറഞ്ഞില്ല 7-8 വർഷമായ ചെടിയാണ്. ഇതിൻ്റെ തന്നെ മറ്റൊരു ബ്രീഡ് എനിക്കുണ്ട്, അത് കായ്ച്ചിട്ടില്ല. നമ്മുടെ കോവയ്ക്കയുടെ വലുപ്പം വരുന്ന ഓവൽ ഷേപ്പ് നീളമുള്ള പഴം, അതും ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടാണ്. ഇത് നമ്മുടെ പിന്നെ കോഫിയുടെയൊക്കെ ഫാമിലിയാണെന്ന് പറയപ്പെടുന്നുണ്ട്. കോഫിയുടെയൊക്കെ ഇനത്തി വരുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പം ഇത് ഓർണമെൻ്റൽ പർപ്പസായിട്ടും പലരും വളർത്തുന്നുണ്ട്. കാരണം ഈ കുട്ടിപ്പഴങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. നിറയെ ഉണ്ടാവും, ദേ നിറച്ച് പഴങ്ങളുണ്ടാവും. നിറയെ പഴങ്ങൾ ഒരിടത്ത് ഒതുങ്ങി നിന്നോളും. പോട്ടി വളർത്തുന്നവർക്കും ഒരു 2 വർഷം കൊണ്ട് പൂവിട്ട് കായ ഉണ്ടാകും. അരിയിട്ട് കിളിപ്പിക്കുന്നതാണ്. ചിലരൊക്കെ ലെയറിങ്ങും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ട്. നമ്മുടെ വള്ളിച്ചെടിയായ ബ്ലാക്ക്ബെറി അല്ല അത്. അതിന് തണുപ്പ് വേണം. ഇവൻ അങ്ങനൊന്നുമില്ല. വെള്ളം ഇതിനൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായതാണ്. അപ്പോൾ അതിൻ്റെ സീസണാകുമ്പം ഈ സീസണാണ് കായ്ക്കുകയും ചെയ്യും. ഇനി ഞാൻ കായ് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു പഴുത്ത കായ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് പഴുത്ത് വരുന്നേ ഉള്ളൂ. ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചാൽ ഇത്രയേ ഉള്ളൂ പഴം. നല്ല മഞ്ഞക്കളറാവും പഴുക്കുമ്പം. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ദേ ഇങ്ങനെയാണ് പൾപ്പ് കിട്ടുന്നത്. കണ്ട ഒരു ബ്ലാക്ക്ബെറി ജാം ഇങ്ങനെ കൂട്ടിരിക്കുമല്ലേ.
ഇതിനകത്ത് കുരുവുണ്ട്, ഒരുപാട് കട്ടിയുള്ള കുരുവുണ്ട്. ഈ കാണുന്ന പൾപ്പാണ് നമുക്ക് എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത്. ഇതാണ് കഴിക്കുന്ന സാധനം. ഇത് അല്പേ കാണൂ കഴിക്കാൻ, എങ്കിലും നല്ല ടേസ്റ്റുള്ള മധുരമുള്ള സാധനം, എന്നെ സംബന്ധിച്ച് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ നമ്മൾ ഈ വലിയതായിട്ടങ്ങ് കാണല്ലേ, ചക്കപ്പഴം കഴിക്കുന്ന പോലെ കഴിക്കണ്ട. ഓരോ പഴത്തിനും കുഞ്ഞു പഴത്തിനും അതിൻ്റെ ടേസ്റ്റുണ്ട്. അതെ, ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. ഒരു മധുരവും പുളിയെല്ലാം കൂടെ, നമ്മളെന്തോ വേറെ ഏതോ കോഫിയുടെ എന്തോ ഒരു ഇത്, ഐസ് കോഫിയൊക്കെ കുടിക്കുന്ന പോലെ ഒരു ഫീല് തോന്നും. അല്പേ ഉള്ളെങ്കിലും നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ്. അതും ലാറ്റിൻ അമേരിക്ക കൊളംബിയ കിടക്കുന്ന സാധനമാണ് നമ്മുടെ നാട്ടിൽ കായ്ച്ചേക്കുന്നത്. ഒരുപാട് നാളായിട്ട് എനിക്കും കായ്ക്കുന്നുണ്ട്. അപ്പം ഒരു ലൈഫല്ലേ ഉള്ളൂ, നമ്മൾ എല്ലാ ടേസ്റ്റും ഒന്ന് അറിഞ്ഞിരിക്കുക, വേണ്ടാത്തവർ ഉപേക്ഷിക്കുക. ഇന്നത്തെ വീഡിയോ ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഗ്രീൻ ഗ്രാമ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ 110 വീഡിയോസ് ഫ്രൂട്ട്സിനെ കുറിച്ചുണ്ട്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഇറ്റ്സ് മീ ഡോക്ടർ ഹരി മുരളീധരൻ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.